പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ മാനവ രക്ഷാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സോമദോമുദിയക്കൽ, മുഖ്യ പ്രഭാഷണം നടത്തിയ എം സി ജാഫർ, വേദിയിലിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സാംസ്കാരിക സംഘടനകളുടെയും പ്രവർത്തകരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചപ്പോൾ നമ്മുടെ സമൂഹത്തിനകത്ത് ഇന്ന് വർദ്ധിച്ചു വരുന്ന ലോക രാജ്യങ്ങൾക്കിടയിൽ പോലും ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും അതിപ്രസരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട കേരളത്തിനകത്ത് ഇത്തരത്തിൽ ഒരു മാനവ സൗഹൃദ സമ്മേളനം സംഘടിപ്പിക്കാൻ ആവശ്യമായ സാഹചര്യത്തെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. നമ്മുടെ സമൂഹത്തിനകത്ത് വ്യത്യസ്ത ജാതി മതസ്ഥരായിട്ടുള്ളവർ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മതപരമായി വേർതിരിച്ചുകൊണ്ട് സങ്കുചിതമായിട്ടുള്ള ലാഭത്തിന് വേണ്ടിയിട്ട് കേരള സമൂഹത്തിലെ യുവാക്കളെ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ട് തീവ്രവാദത്തിലേക്ക് അകപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പല ഘട്ടങ്ങളിലായും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വത്വ ബോധത്തിൽ അധിഷ്ഠിതമായ തൻ്റെതാണ് ശരി എന്ന നിലയിലേക്ക് അവരുടെ വാക്കുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അന്യമതസ്ഥരെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടാതെ എൻ്റെ ഭാഗം മാത്രം ശരി എന്ന നിലയിലേക്ക് ഉള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിനകത്ത് നിന്ന് തീവ്രവാദം വർദ്ധിച്ചു വരുന്നത്. ഈ തീവ്രവാദത്തിനെതിരെ വർഗീയതയ്ക്കെതിരെ പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രസ്ഥാനം ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിനകത്ത് നടക്കുന്ന മത തീവ്രവാദത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് സി പി എം. ഇന്ന് അത് നമ്മൾ ഉയർത്തിയിട്ടുള്ള പല ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തെ ആകെ ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഈ അവസരത്തിൽ നമ്മുടെ പ്രദേശത്തിനകത്ത് നമ്മുടെ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും തീവ്രവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്കും എതിരെയുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ച കേരള മുസ്ലിം ജമായത്തിൻ്റെ, അതുപോലെ തന്നെ എസ് എസ് എഫ് സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ സമൂഹത്തിനകത്തുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിവാദ്യങ്ങൾ ചെയ്തുകൊണ്ട് നിർത്തുന്നു.